ഇന്നത്തെ വീഡിയോ പറക്കും തളികകളെക്കുറിച്ചാണ് ഓവർ സ്പീഡിൽ പോയ ഒരു കാറിനെ പിന്തുടരുകയായിരുന്നു ലോൺ സമോറ എന്ന പോലീസുകാരൻ പെട്ടെന്നതാ ആകാശത്തു നിന്നും ഒരു തീജ്വാല ഇറങ്ങി വരുന്നു അടുത്തുള്ള വെടിമരുന്നുശാലയ്ക്ക് തീ പിടിച്ചെന്നാണ് സമോറ ആദ്യം കരുതിയത് പിന്നെ മനസ്സിലായി അതൊരു ചെറിയ വാഹനമാണ് നാല് കാലുകളുള്ള പറക്കും വാഹനം നാല് കാലിലുള്ള അതിൻ്റെ നെൽപ്പ് കണ്ടാൽ ഒരു ചെറിയ കാർ കുത്തനെ നിർത്തിയിരിക്കുകയാണെന്ന് തോന്നും കാറിൽ നിന്നിറങ്ങിയ സമോറ പതുക്കെ വാഹനത്തിനടുത്തേക്ക് നടന്നു അതിനടുത്ത് അതാ നാലടിയോളം ഉയരമുള്ള രണ്ട് വിചിത്ര ജീവികൾ ശരീരം മുഴുവൻ മുടിയും ഒരു പ്രത്യേകതരം വസ്ത്രവുമാണ് അവർ ധരിച്ചിരുന്നത് സമോറ അടുത്തെത്തിയതും വിചിത്ര ജീവികൾ അപ്രത്യക്ഷമായി അപ്പോഴേക്കും വാഹനത്തിൽ നിന്നും അസാധാരണമായ ശബ്ദം കേട്ടു തുടങ്ങി പെട്ടെന്ന് നീലയും ഓറഞ്ചും നിറത്തിലുള്ള ഒരു ജാല ഉയർന്നു ഒപ്പം കാതടപ്പിക്കുന്ന ശബ്ദവും സമോറ നോക്കിനിൽക്കെ അത് ആകാശത്തേക്ക് മെല്ലെ മെല്ലെ പറന്നുയർന്നു അപ്പോഴേക്കും സമോറയുടെ സഹപ്രവർത്തകനായ സാം ഷാവോസും അവിടെ എത്തി വാഹനം നിന്നിരുന്ന സ്ഥലത്തു നിന്ന് അപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ആ സ്ഥലം വിശദമായി പരിശോധിച്ചു അത് തളിക നിന്ന സ്ഥലത്ത് ഒരേപോലുള്ള നാലു കുഴികൾ രണ്ടിഞ്ച് ആഴമുള്ള അവ തളികയുടെ കാലുകൾ കുത്തി നിന്നപ്പോൾ ഉണ്ടായതാണെന്നാണ് സമോറയുടെ അഭിപ്രായം ഒരു ടണ്ണെങ്കിലും ഭാരമുള്ള വസ്തുവിനെ അത്രയും വലിയ കുഴിയുണ്ടാക്കാൻ കഴിയൂ എന്ന് ഡബ്ല്യു ടി പർവേസ് എന്ന എഞ്ചിനീയർ പറഞ്ഞു അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഈ സംഭവം ഗ്യാരി വിൽകോക്സ് ചൊവ്വാഗ്രഹ ജീവികളുമായി സംസാരിച്ച അതേ ദിവസമായിരുന്നു ഇതും പറ്റിയുള്ള വാർത്തകളിൽ ഏറെ ആധികാരികമായിരുന്നു ഈ സംഭവം വിശദമായ പഠനങ്ങൾ നടന്നുവെങ്കിലും ഇതിൻ്റെ രഹസ്യം കണ്ടെത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം